ഹലോ. ഹലോ. ആ ചേട്ടാ, ഞാൻ പാലക്കാട്ട് നിന്നാണ് വിളിക്കണതേ. നാളെ നമ്മുടെ വടക്കനാഥൻ ആനയൂട്ടായിട്ടേ നമ്മുടെ രാമനാന വരുന്നുണ്ടോ? അറിയോ അങ്ങനെയാണ്? ഇത് നമ്മുടെ തെച്ചിക്കോട്ട് ആ രാമചന്ദ്രൻ, അത് ഒരുപാട് പേര് പറയുന്നുണ്ട്, ഉണ്ട് ഇല്ലാന്നൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആന വരുന്നുണ്ട് ആ ഇല്ലാന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പണ്ടൊക്കെ. നമ്മൾക്ക് ഇപ്പോ ആന വരുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരാനായിട്ടായിരുന്നേ. അപ്പൊ അതിനെക്കുറിച്ച് ഒരു കൺഫേം ആക്കിയിട്ട് ഇറങ്ങാന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കണത്. അപ്പൊ എങ്ങനെയാണത്? പിന്നെ നാളെ ഏതൊക്കെ ആനകളൊക്കെ ഇപ്പൊ കൺഫേം ആയിട്ടുണ്ടോ? അതിന്റെ ലിസ്റ്റൊക്കെ ഉണ്ടോ എന്നുള്ളതാണ്. ഒരു നാളേക്ക് വരുന്ന ആനകളുടെ ഒരു കൺഫേം ലിസ്റ്റ് വന്നിട്ടുണ്ട്. ആ അത് അപ്പൊ അത് ഇറക്കിയില്ല. ഏതൊക്കെ ആനന്നൊന്ന് പറയോ, ഞാൻ ഒന്ന് എഴുതി വെക്കാം. ഒന്ന് പറയോ എന്നാ. അത് ഞാൻ പറയാം. ആ ഒന്ന് പറയോ. നമ്മുടെ കൊച്ചിൻ ദേവസ്വത്തിലെ എറണാകുളം ശിവമാറുണ്ട്. ആ പിന്നെ ഗുരുവായൂർ ദേവസ്വത്തിലെ ഗുരുവായൂർ രാജശേഖരൻ, ആ ഗുരുവായൂർ ഗോകുല്, ആ പിന്നെ നമ്മുടെ പാറമേക്കാവ് ദേവസ്വത്തിലെ കാശിനാഥൻ. ആ കാശിനാഥനാണല്ലേ. ആ കാശിനാഥൻ ഉണ്ട്. പിന്നെ ശങ്കരൻകുളങ്ങര ഉദയനുണ്ട്. ആ ഓക്കെ. പിന്നെ പുതുപ്പള്ളി കേശവൻ, പുതുപ്പള്ളി സാധു ഉണ്ട്. ആ പിന്നെ പുതുപ്പള്ളിയിൽ നിന്ന് പിന്നെ വേറെ ആനയൊന്നും ഇല്ലല്ലോ. പുതുപ്പള്ളിന്ന് വേറെ ഇല്ല. ആ ശരി. പിന്നെ പിന്നെ നന്തിലത്ത് ഗോപികണ്ണൻ ഉണ്ട്, ആ നന്തിലത്ത് ഗോവിന്ദകണ്ണൻ ഉണ്ട്. ആ പിന്നെ മനിശ്ശേരി രാജേന്ദ്രൻ. ആ മനുശ്ശേരി രാജേന്ദ്രനാണ്. ആ പിന്നെ പാമ്പാടി സുന്ദരൻ ഉണ്ട്. ആ പിന്നെ ഊക്കൻസ് കുഞ്ചു. ആ കുഞ്ചുവാന. പിന്നെ ഗുരുവായൂർ ദേവസ്വത്തിന് തന്നെ ഉണ്ട് ഒരു മൂന്നാല് അഞ്ചാറ് ആനയുണ്ട്. ആ ഗുരുവായൂർ അയ്യപ്പൻകുട്ടി ഉണ്ട്. അയ്യപ്പൻകുട്ടി, ഗുരുവായൂർ ദേവദാസ് ഉണ്ട്. ദേവദാസാന. ഗുരുവായൂർ ബാലകൃഷ്ണൻ ഉണ്ട്. ആ പിന്നെ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ ചിറക്കടവ് നീലകണ്ഠൻ. ആ ആ നീലകണ്ഠനാണ് അല്ലേ. ഓ ഓ പിന്നെ ബ്രഹ്മണി വീട്ടിൽ ഗോവിന്ദൻകുട്ടി. ആ ആ ഗോവിന്ദൻകുട്ടി. പിന്നെ തണ്ണീർക്കര മണികണ്ഠൻ. ആ മണികണ്ഠൻ. ശിവൻലക്ഷ്മി അയ്യപ്പൻ. ആ ആ പിന്നെ തടത്താവള ശിവൻ. ശിവനാണ്. ആ ശിവൻ. പിന്നെ മാവേലിക്കര ഗണപതി. ആ പിന്നെ വേണാട്ടുമറ്റം ശ്രീകുമാർ. ആ വേണാട്ടുമറ്റം ശ്രീകുമാർ. ആ ആ ആ ഓക്കെ ഓക്കെ. പിന്നെ ചെർപ്പുളശ്ശേരി മണികണ്ഠൻ ഉണ്ട്. ആ മണികണ്ഠനാണ്. പിന്നെ ഹരിപ്പാട് അപ്പു, ആ മൂകാംബിക കണ്ണൻ, ആ ആ മീനാട് കേശു, ആ ആ കടയ്ക്കച്ചാർ ഗണേശൻ. ചേട്ടാ, പിന്നെ ഇവരൊക്കെ കൺഫേം ആയിട്ട് വരുന്നവർ തന്നെയല്ലേ? ഇതിപ്പോ കൺഫേം ലിസ്റ്റ് ആണ്, ഒഫീഷ്യൽ ആയിട്ട് ഇറക്കിയ ലിസ്റ്റ് ആണ് പറയുന്നത്. ആ ആ ആ ഓക്കെ ശരി ശരി. പിന്നെ പിന്നെ മച്ചാട് ഗോപാലൻ. പിന്നെ കേരളശ്ശേരി കണ്ണൻ. കണ്ണന്. ആ കണ്ണൻ കൊളക്കാടൻ ഗണപതി. ആ പിന്നെ വാഴവാടി കാശിനാഥൻ. പാണഞ്ചേരി മഹേശ്വരൻ. ആ ആ പിന്നെ മധുരപ്പുറം കണ്ണൻ. ആ പിന്നെ നമ്മുടെ പിടിയാനകളൊക്കെ ഉണ്ടോ ഇപ്പൊ? ഉണ്ട് 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 അല്ലേ. ആ ആ ആ ഉണ്ട്. പിന്നെ പിന്നെ ഉണ്ടോ? പിന്നെ വള്ളംകുളം നാരായണൻകുട്ടി. ആ ആ നാരായണൻകുട്ടിയാണ്. ഓക്കെ. പിന്നെ ഗുരുജിയിൽ ശിവനാരായണൻ. ആ ശിവനാരായണൻ ഉണ്ട് അല്ലേ. ശിവനാരായണൻ ഉണ്ട്. അടിപൊളി. പിന്നെ പത്മതീർത്ഥം സൂര്യനാരായണൻ. സൂര്യനാരായണനാണ്. ആ ആ പിന്നെ പുത്തൻകുളം അമ്പാടി മഹാദേവൻ. ആ ആ അതെ. പിന്നെ കിരൺ നാരായണൻകുട്ടി. നാരായണൻകുട്ടി അല്ലേ. ഓ ഓ പിന്നെ കൊടുമൻ ശിവശങ്കരൻ. കൊടുമുടി ശിവശങ്കരൻ. പിന്നെ പിന്നെ ചെത്തല്ലൂര് മുരളീകൃഷ്ണൻ. ആ ആ അവിടെ തന്നെയുള്ള ദേവിദാസൻ. ആ ചെത്തല്ലൂർ ദേവിദാസ് അല്ലേ. ചെത്തല്ലൂര് ദേവിദാസൻ. ആ ആ ഓക്കെ ഓക്കെ. പിന്നെ ഓലയമ്പാടി ഭദ്രൻ. ആ ഭദ്രനാണ്. ആ പിന്നെ നാണയെഴുത്തച്ഛൻ ശങ്കരനാരായണൻ. ശങ്കരനാരായണൻ, പിന്നെ എളമ്പള്ളൂര് കൊച്ചു ഗണേശൻ. കൊച്ചു ഗണേശൻ. ആ ചെറുകോൽ മഹാലക്ഷ്മി ശിവൻ. ആ ആ പിന്നെ വേണാട് നീലകണ്ഠൻ. നീലകണ്ഠനാണ് അല്ലേ. ഓ നീലകണ്ഠൻ. പിന്നെ ശ്രീകൃഷ്ണപുരം വിജയ്. ആ ശ്രീകൃഷ്ണപൂജ. ശ്രീകൃഷ്ണപൂജ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു അല്ലേ. ആ ആ ഓക്കെ ഓക്കെ ഓക്കെ. മയ്യനാട് പാർത്ഥസാരഥി. പാർത്ഥസാരഥി. ആ ആ പിന്നെ അയ്യപ്പത്ത് ബാലകൃഷ്ണൻ. ആ ആ ബാലകൃഷ്ണനാണ്. പിന്നെ ആമ്പാടി മാധവൻകുട്ടി പുത്തൻകുളം തന്നെ. ആ ആ പുത്തൻകുളം. ആ പിന്നെ കുറച്ച് പിടിയാനകള്. ആ മറ്റേ പിന്നെ ഗുരുവായൂർ പിടിയാനകളുണ്ട് അല്ലേ. ദേവസ്വത്തിലെ ആ ദേവി. ആ ദേവി, ഗുരുവായൂർ ദേവസ്വം ദേവി അല്ലേ. ദേവി ആ ദേവി. പിന്നെ തിരുവാൻപാടി ലക്ഷ്മി. ലക്ഷ്മി. ആ ആ പിന്നെ പൂത്തിരിക്കോവിൽ സാവിത്രി. സാവിത്രിയാണ്. ആ പിന്നെ പെരുമ്പറമ്പ് കാവേരി. ആ പിന്നെ വടക്കേക്കര റാണി.
വടക്കേക്കര റാണി കഴിഞ്ഞോ? ആ അത്രേ ഉള്ളൂ. ഇപ്പൊ അല്ല, പിന്നെ ഇതാ കൊണ്ടോട്ടി മിനി ഉണ്ട്, കൊണ്ടോട്ടി മിനി അല്ലേ? മിനി. ആ ആ ആ പിന്നെ കളപ്പൊരിയിൽ ശ്രീദേവി. ശ്രീദേവി. ആ ആ പിന്നെ പള്ളിക്കൽ മോട്ടി. പള്ളിക്കൽ മോട്ടി. ആ പിന്നെ ഓലയമ്പാടി ഗണപതി. ആ ആ പിന്നെ കഴിഞ്ഞോ? കുമരനെല്ലൂർ പുഷ്പ. ആ കുമരനല്ല പുഷ്പ. ആ ആ പിന്നെ തോളൂർ വിജയലക്ഷ്മി. തോളൂർ വിജയലക്ഷ്മി. ആ പിന്നെ പിന്നെ ഉമാമഹേശ്വരി മഠം ഉമാദേവി. ആ കഴിഞ്ഞോ കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ഇത്രയാണ് ലിസ്റ്റില് നമുക്ക് അറിഞ്ഞിട്ടുള്ളത്. ആ ആ ഇവര് ആ ആ കൺഫേം ആയിട്ട് വരും അല്ലേ? ആ ഇവര് കൺഫേം ആയിട്ടുണ്ടാവും. ഓ ഓ. ആ അപ്പൊ നമ്മുടെ രാമന്റെ കാര്യമാണ്. ഇപ്പോ ഇപ്പൊ ലിസ്റ്റില് ആ രാമൻ ഇല്ലല്ലോ. ഇപ്പൊ ലിസ്റ്റില് രാമൻ ഇല്ല. അപ്പോ രാമൻ എങ്ങനെയാണ്? നാളെ ഇപ്പോ ഉണ്ടാവോ? പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വരുമോ? എങ്ങനെയാ? രാമനും ദേവിദാസനും ഇല്ല. ആ അപ്പോ അവര് എങ്ങനെയാണ് വരുമെന്ന് രാമനപ്പോ? പറഞ്ഞാ നമ്മുടെ ഇപ്പോ വടക്കുംനാഥനിൽ ഇപ്പോ വാനുകെട്ട് നടത്താൻ തുടങ്ങി കൊറേ ആയല്ലോ. ആ ആ ആ അപ്പൊ കഴിഞ്ഞ 2 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്നു. ആ പക്ഷെ ഇപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റിയ, വരും വരില്ല എന്നൊന്നും ഉറപ്പ് പറയാനായിട്ട് പറ്റില്ല. നാളേക്ക് വരുന്ന ആനകളുടെ ലിസ്റ്റ് ഇപ്പൊ ആയിട്ടുണ്ട്. ആ അതാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ ശരി ഓക്കെ. ആ ശരി ശരി കേട്ടോ. ശരി താങ്ക് ശരി. യു കേട്ടോ. ശരി ആ ശരി. ശരി ശരി.